നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. 80കളിലേക്ക് അടുക്കുന്ന പിണറായി വിജയന്റെ രാജി പാർട്ടി തന്നെ ചോദിച്ചു മേടിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നു. ഇപ്പോഴുണ്ടായിരിക്കുന്ന പൊട്ടിത്തെറികളും നൂലാമാലകളും ഒക്കെ തന്നെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് അതിന്റെ പ്രഭവസ്ഥാനമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും തന്നെയാണ്. ഒരുപക്ഷെ ADGP മാറ്റിയാലോ പാർട്ടി സെക്രട്ടറിയെ മാറ്റിയാലോ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റിയാലോ ഒന്നും തന്നെ ഈ പ്രശ്നം ഇവിടം കൊണ്ട് കെട്ടടങ്ങില്ല. എന്നാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങുമെന്ന തിരിച്ചറിവിലേക്ക് തന്നെയാണ് പാർട്ടി നേതാക്കൾ കടക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ രാജി പാർട്ടിക്ക് തന്നെ ചോദിച്ചു വീണ്ടിക്കേണ്ട ഒരവസ്ഥയുണ്ടാകും. അതേക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ തുറന്നു പറയുന്നു. താനെപ്പോൾ ഇവിടെ നിന്നും പുറത്തു പോകുമെന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന കാര്യമാണ് മുഖ്യമന്ത്രി വെളിവാക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇതിനൊക്കെ തന്നെ ഈ വിവാദങ്ങൾക്കും പൊട്ടിത്തെറികൾക്കും തുടക്കം കുറിച്ച PV അൻവർ, തലവേദനയായി പാർട്ടിക്ക് മാറുന്ന അൻവറിനെ കുരുക്കാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും നീക്കങ്ങളും സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിലേക്ക് കടക്കാം. ഫോൺ ചോർത്തി എന്ന പരാതിയുമായി ബന്ധപ്പെട്ടാണ് അൻവറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കറുകച്ചാൽ നെടുങ്കുന്നം സ്വദേശി തോമസ് നൽകിയ പരാതിയിലാണ് കറുകച്ചാൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 192-ാം വകുപ്പ് അനുസരിച്ചാണ് കേസ്. അൻവറിനെതിരെ നേരത്തെയും സമാനമായ ശക്തമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പോലീസ് നടപടി ഉണ്ടാകുമെന്ന സൂചനയായി തന്നെയാണ് ഈ കേസിനെയും വിലയിരുത്തേണ്ടത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹത്തിൽ പ്രശ്നമുണ്ടാകാൻ അൻവർ ശ്രമിച്ചു. പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കടന്നുകയറി ചോർത്തിയെന്നും ഫോൺ സംഭാഷണം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുവെന്നുമാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ പരസ്പരം പകയും ഭീതിയും ഉണ്ടാക്കാനും കലാപം സൃഷ്ടിക്കാനും വേണ്ടി അവ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയെന്നാണ് FIR രേഖപ്പെടുത്തുന്നത്. ഇതിലൂടെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനും വേണ്ടി വന്നാൽ അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനും പോലീസിന് സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതാണ് മുഖ്യമന്ത്രിയെയും CPMനെയും ഭയപ്പെടുത്തുന്നത്. താൻ വിചാരിച്ചാൽ CPMന് 25 പഞ്ചായത്തുകളിൽ ഭരണം പോകുമെന്നാണ് അൻവർ ഭീഷണിപ്പെടുത്തിയത്. തനിക്കെതിരായിട്ടുള്ള കേസുകളൊന്നും നിലനിൽക്കില്ല എന്ന് അൻവർ തന്നെ പറയുന്നുണ്ട്. തന്റെ യോഗത്തിൽ ഇന്നലെ കൂടിയ ആളുകൾ അത് പൊതുജനം വിലയിരുത്തിയിട്ടുണ്ടെന്നും നിയമസഭയിൽ തനിക്കൊരു കസേര കിട്ടിയില്ലെങ്കിൽ പോലും നിലത്തിരിക്കുമെന്നുമാണ് വാർത്താസമ്മേളനത്തിലൂടെ അൻവർ ആഞ്ഞടിച്ചത്. P ശശിക്കെതിരെയും അൻവർ ശക്തമായി തന്നെ വിമർശനം ഘടിപ്പിക്കുകയുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രി തലയ്ക്ക് വെളിവില്ലാതെ സംസാരിക്കുന്നു. P ശശിക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്നും ഒരു SP വിചാരിച്ചാൽ മാത്രം അത് നടക്കില്ല എന്ന് വിചാരിക്കാൻ കോമൺ സെൻസ് മാത്രം മതിയെന്നുമാണ് അൻവർ പറയുന്നത്. ഇതൊരു വിപ്ലവമായി മാറുമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചിരിക്കുന്നുവെന്നും അൻവർ കൂട്ടിച്ചേർക്കുന്നു. ഇനി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദേശീയ മാധ്യമത്തിലൂടെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഉടൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന സൂചനകൾ ലഭ്യമാകുന്നത്. പ്രായപരിധി മാനദണ്ഡം, അത് CPMൽ നേരത്തെ ഏർപ്പെടുത്തിയ ഒരു വിഷയം തന്നെയാണ്. 75 വയസ്സാണ് കട്ട് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് താൻ പദവികളിൽ നിന്നും ഒഴിയണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി അങ്ങനെ ഒരു ആവശ്യം തനിക്ക് മുന്നിൽ വെച്ചാൽ അത് ഏറ്റെടുക്കാൻ താൻ ബാധ്യസ്ഥനാണ്. അതിൽ വ്യക്തിപരമായ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് ഇക്കാര്യം തുറന്നു പറയുന്നത്. 75 വയസ്സ് കഴിഞ്ഞവർ പാർട്ടി പദവികളിലും അധികാര സ്ഥാനങ്ങളിലും തുടരരുത് എന്നുള്ള ഒരു നിലപാട് CPM നേരത്തെ കൈക്കൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ 23-ാം പാർട്ടി കോൺഗ്രസ് പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 75 വയസ്സിന് മുകളിലുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അവരുടെ തൽസ്ഥാനങ്ങൾ ഒഴിഞ്ഞ് അടുത്ത തലമുറയ്ക്കായി, യുവാക്കൾക്കായി മാറി നിൽക്കേണ്ടതുണ്ട്. ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പിണറായി വിജയൻ സ്ഥാനമൊഴിയുമോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. പിണറായി വിജയൻ ഇപ്പോൾ 79 വയസ്സുണ്ട്. വരുന്ന മെയ്യിൽ 80 വയസ്സിലേക്ക് അടുക്കുന്നു. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇങ്ങനെയാണ്: ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഒരിക്കലും ഞാനല്ല. ഒരു വ്യക്തിക്ക് പാർട്ടിയുടേതായ തീരുമാനം കൈക്കൊള്ളാൻ കഴിയില്ല. കൂട്ടായ തീരുമാനത്തിലൂടെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. പാർട്ടി സംവിധാനം അങ്ങനെയാണ്. പ്രായപരിധി മാനദണ്ഡം പാർട്ടി തുടരും. എന്റെ കാര്യമെടുത്താൽ പാർട്ടിയാണത് തീരുമാനിക്കേണ്ടത്. പാർട്ടി ആവശ്യപ്പെട്ടാൽ വിട്ടുനിൽക്കുമെന്നാണ് അതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. താൻ എന്നും പാർട്ടിയുടെ വിശാല താല്പര്യത്തിനൊപ്പമായിരുന്നു. ഞാനെപ്പോഴും പാർട്ടിക്കായും വിശാല സമവായമനുസരിച്ചുമാണ് ഇതുവരെയും പ്രവർത്തിച്ചതായും പിണറായി വിജയൻ പറയുന്നു. സ്ഥാനാർത്ഥി പട്ടികയിലും സർക്കാരിലും പുതുതലമുറയ്ക്ക് പ്രാധാന്യം നൽകിയ പാർട്ടി നേതൃത്വത്തിലും വലിയ മാറ്റങ്ങൾക്ക് തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കമ്മിറ്റിയിലും ജില്ലാതലത്തിലും യുവ സാന്നിധ്യം വർദ്ധിപ്പിക്കണമെന്ന കാഴ്ചപ്പാടിലൂന്നി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ള ചില പ്രമുഖ നേതാക്കൾ മാറി നിൽക്കേണ്ടത് അനിവാര്യം തന്നെയാണ്.
സംസ്ഥാന നേതൃത്വത്തിൽ 75 വയസ്സ് കഴിഞ്ഞവർ വേണ്ട എന്നുള്ള തീരുമാനം കർക്കശമായി തന്നെ കൈക്കൊള്ളുന്നു. സംസ്ഥാന കമ്മിറ്റിയിലും ഈ പ്രായപരിധി നിരവധി പേർക്ക് തടസ്സമായി തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇനി മുഖ്യമന്ത്രി പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ടതായി ഇപ്പോഴുണ്ടായ വിവാദങ്ങളൊക്കെ തന്നെ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കും സർക്കാരിനും RSS ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമാകുന്നത്. സ്വർണ്ണക്കടത്തും ഹവാല പണമിടപാടും നടത്തുന്നത് രാജ്യദ്രോഹ പ്രവർത്തനത്തിനാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. 5 വർഷത്തിനിടയിൽ 150 കിലോ കള്ളക്കടത്ത് സ്വർണമാണ് പിടികൂടിയത്. അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളായി മതന്യൂനപക്ഷങ്ങൾ UDFനൊപ്പം പ്രവർത്തിച്ചു. അവരിപ്പോൾ LDFനൊപ്പമാണ്. LDFിൽ നിന്നും അവരെ അകറ്റുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ അജണ്ടകൾക്ക് പിന്നിലുള്ളത്. അൻവറിന്റെ ആരോപണങ്ങളൊക്കെ തന്നെ കൃത്യമായ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരും. ഇനി തലേ ദിവസം നടത്തിയ പൊതുയോഗത്തെ ജനം വിലയിരുത്തട്ടെ എന്ന് അൻവർ തന്നെ പറയുകയുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് സംബന്ധിച്ച് സർവേ നടത്താനാണ് അൻവർ തീരുമാനിച്ചത്. തന്നെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. CPM വെല്ലുവിളിച്ചാൽ അത് ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ്. തന്റെ മെക്കിട്ട് കയറിയാൽ തിരിച്ചു പറയുമെന്നും തന്റെ നെഞ്ചത്ത് കയറാതെ യുവാക്കളുടെ കാര്യം സർക്കാർ നോക്കണമെന്നുമാണ് നിലവിൽ അൻവർ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വർദ്ധ, ഇൻസൈറ്റ്.